എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബോൾഡ് ആൻഡ് ബ്ലാസ്റ്റർ. നമുക്കിന്ന് എങ്ങനെ ഒരു കടല പായസം ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു വേണ്ടി ഇതാ ഇവിടെ 250 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. പായസപ്പരിപ്പ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് കടലപ്പരിപ്പ് തന്നെ വാങ്ങണേ. ദേ കടല വെന്തിട്ടുണ്ട്. ഇനി അത് വെള്ളം കളഞ്ഞ് വാരാൻ വയ്ക്കുക. അടുത്തത് ശർക്കരയാണ്. 250 ഗ്രാം കടലപ്പരിപ്പിന് 1/2 കിലോ ശർക്കര, അതാണ് കണക്ക്. ഒരു പാത്രത്തിൽ ശർക്കര ഇട്ട് 3 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കാൻ വയ്ക്കുക. വെള്ള ശർക്കരയേക്കാൾ പായസത്തിന് നല്ലത് ബ്രൗൺ കളറുള്ള മൂത്ത ശർക്കരയാണ്. നമ്മുടെ മറയൂർ ശർക്കര ഏറ്റവും ഉത്തമം. ദാ ഇപ്പോൾ ശർക്കര നന്നായി ചുരുക്കിയിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കുക. ഇവിടെ ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത്. ഓട്ടുരുളിയിൽ ഉണ്ടാക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക സ്വാദാണ്. ദാ ശർക്കര പനി നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പെടുക്കാം. അതുദാ ഇതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് ഉടയ്ക്കണം. ഉടച്ചു കഴിഞ്ഞാൽ തളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലോട്ട് ഈ പരിപ്പിടാം. പായസത്തിന്റെ രുചിയിൽ അതിന്റെ ഇളക്കലിന് വലിയ സ്ഥാനമുണ്ട്. ദാ ഇതുപോലൊരു തവി കൊണ്ട് പായസപാത്രത്തിന്റെ നടുവിലൂടെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മൂക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാവുല്ലരി അഥവാ ചൗവരി കഴുകി എടുക്കാം. 100 ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട് ഇവിടെ. അതിനി മൂത്തു വന്ന കടലപ്പരിപ്പിലോട്ട് ഇടുകയാണ്. ഇനി അത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. നാളികേരപ്പാലെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. മീഡിയം സൈസ് 4 നാളികേരത്തിന്റെ പാല് വേണം. ചൗവരിയിട്ട് 5 മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഇതിലോട്ട് നമുക്ക് 3 പാലൊഴിക്കാം. ഒഴിച്ച് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. നെയ്യിലും ശർക്കരപ്പാനിയിലും മൂത്ത ചൗവരിയും കടലപ്പരിപ്പും വേവുന്നത് 3 പാലിലാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും ഈ 3 പാലിൽ കടലപ്പരിപ്പും ചൗവരിയും വേവണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിലോട്ട് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇത് ഇളക്കി കൊടുക്കുക. ചൗവരി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ ദാ ഇപ്പോൾ ഇവിടെ ഇത് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി തമ്പാൽ അഥവാ നാളികേരത്തിൻ്റെ 1 പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഇത് തിളക്കണം. ഇനി നമുക്കിതിലോട്ട് വറുത്തിടാനുള്ള പരിപാടി നോക്കാം. ഇനി 1/2 മുറി നാളികേരം എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. അതിനിടയിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഏലക്കായും മുന്തിരിങ്ങയും ഇടാത്തപ്പോഴാണ് നമുക്ക് പായസത്തിൻ്റെ പൂർണ്ണമായ രുചി ലഭിക്കുന്നത്. ഇനി ചൂടായ ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിക്കുക. അതിലോട്ട് നാളികേര കഷ്ണങ്ങൾ ഇടുക.
കൊടുക്കുക. ദാ ഇതുപോലെ. കശുവണ്ടിയും നന്നായി മൂക്കാൻ അനുവദിക്കുക. ദരണ്ടും നന്നായി മൂത്തു വന്നിരിക്കുകയാണ്.